ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറേ നാളായി ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യണം ഈ ഒരു റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് പേരുടെ ഫേവറേറ്റ് ഡിസേർട്ടായിട്ടുള്ള കുനാഫിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള കുനാഫ എങ്ങനെ ഉണ്ടാക്കണമെന്നും അതുപോലെ അതിൻ്റെ പാക്കിങ്ങും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ കുനാഫ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് കുനാഫിൻ്റെ ഡോ ആണ്. അപ്പോൾ ഇത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 250 ഗ്രാമിൻ്റെ കുനാഫിൻ്റെ ഡോ ആണ്. നമുക്കിപ്പോൾ ഷോപ്പിൽ 500 ഗ്രാമിൻ്റെയോ ഒക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ലൂസായിട്ടും നമുക്കിപ്പോൾ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ അതുപോലെ തന്നെ കുനാഫിൻ്റെ ഡോ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാനും വേണ്ടി കഴിയും. അപ്പം ഞാനിവിടെ 250 ഗ്രാമിൽ 3/4 എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിനെ നമ്മൾ ഇതുപോലെ കൈവച്ചിട്ടൊന്നിങ്ങനെ ചെറിയ പീസാക്കി എടുക്കുന്നതാണ് ഒന്നുകൂടി ബെറ്ററായിട്ട് വരിക. പിന്നെ ഇത് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെയും ചെയ്യാം. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റേ മിക്സിയിലിട്ട് പൊടിക്കുന്ന സമയത്ത് നല്ലപോലെ പൊടിഞ്ഞു പോവും, പിന്നെ ചെറുതായിട്ടുള്ള പീസായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഡോനെ ഈ ഒരു സൈസിലാക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് ചെറുതായി പോവണ്ട, എന്നാലും അത്യാവശ്യം ഈ ഒരു സൈസ് തന്നെ നല്ലത് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കുനാഫയിൽക്ക് വേണ്ട ഫില്ലിങ്സ് ആണ്. അപ്പോൾ ഈ ഫില്ലിങ്സിന് പറയുന്ന പേരാണ് ആസ്ത എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പാലാണ് നമുക്കിവിടെ ആവശ്യം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പോളം പാലാണ് എടുത്തിട്ടുള്ളത്. പാലിന് പകരം ഞാനിവിടെ മിൽക്ക് പൗഡറും മിക്സ് ചെയ്തിട്ടുള്ളതാണ്, വെറും നോർമൽ വാട്ടറിൽ കേട്ടോ. ഇത് പാലാണ് എടുക്കേണ്ടത്. ഞാൻ പാല് കയ്യിലില്ലാത്ത കാരണം മിൽക്ക് പൗഡറും മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചപ്പോൾ ഈ ഒരു കപ്പ് കറക്റ്റിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 3/4 കപ്പാണ് ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ട് ഞാനൊന്നും കൂടി ആ കപ്പിലെടുത്തിട്ട് ഒഴിച്ച് കണ്ടില്ലേ. അപ്പോൾ അങ്ങനെ ടോട്ടൽ 1 കപ്പ് മിൽക്ക് എടുത്തിട്ടുണ്ട്. മിൽക്ക് പൗഡർ ആണെങ്കിലും മിൽക്ക് ആണെന്നുണ്ടെങ്കിലും 1 കപ്പ് എടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരുപാട് മധുരം വേണമെന്നുണ്ടെങ്കിൽ 1/3 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഷുഗർ മെൽറ്റ് ആവണ വരെ ഒന്ന് തീയിൽ ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു മിൽക്കിനെ നമുക്കൊന്ന് തിക്കാക്കി എടുക്കണം, എന്നാലേ ഇതിൻ്റെ ഒരു ഫില്ലിങ് കൊടുക്കാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ ഇത് തിക്കാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കോൺഫ്ലോർ ആണ് ആഡ് ചെയ്യണത്. അപ്പോൾ കോൺഫ്ലോർ ചേർക്കേണ്ടത് 1/2 ടേബിൾ സ്പൂണാണ്. അപ്പോൾ 1 കപ്പിൽക്ക് 1/2 ടേബിൾ സ്പൂൺ കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ 4 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമില്ല കേട്ടോ. ഒരുപാട് തിക്കായി പോവരുത്, എന്നാലും ലൂസായി പോവുകയും ചെയ്യരുത്. അപ്പോൾ ഞാൻ കുറച്ച് മിൽക്കിലാണ് ഈ ഒരു കോൺഫ്ലോർ മിക്സ് ചെയ്തിട്ടുള്ളത്. ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഈ മിൽക്കിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറുക്കിയെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ തീ നല്ലോണം ലോ ഫ്ലെയിമിലാക്കി വെച്ചതിൻ്റെ ശേഷം വേണം കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഇതിൻ്റെ ഷുഗറൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ, ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് മധുരമുള്ളത് ചെയ്യുമ്പോഴും ഒന്ന് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മിൽക്ക് ഇവിടെ ഇപ്പോൾ ഇങ്ങനെ കുറുകി വരുന്നുണ്ട്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഇങ്ങനെ കുറുക്കിയെടുക്കണ്ട, അത് ഇരുന്ന് ഒന്നും കൂടി തിക്കാവും കേട്ടോ. ഇപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമുക്കിതിനെ കുറുക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ചീസാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ചീസ് കുനാഫ ആണല്ലോ ഞാനിവിടെ ചെയ്യണത്. അപ്പോൾ ഇതിലേക്ക് വേണ്ടത് നമ്മളിപ്പോൾ എന്താ പറയുക, ചീസ് ക്രീം ചീസിൻ്റെ സ്പ്രെഡ് വാങ്ങിക്കാൻ കിട്ടും, അതുപോലെ തന്നെ ക്രീം ചീസിലെ സ്ലൈസ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതെല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ സ്ലൈസാണ് എടുത്തിട്ടുള്ളത്. സ്ലൈസ് 2 എണ്ണമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതൊരു ഫുൾ കുനാഫയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഒരു ഫുള്ളായിട്ടുള്ള കുനാഫ, ഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 kg എന്നൊക്കെ പറയാം, ആ ഒരു സൈസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 2 സ്ലൈസാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് സ്ലൈസ് അല്ല, സ്പ്രെഡാണ് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 4 ടേബിൾ സ്പൂണോളം സ്പ്രെഡ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ടൈമൊന്നും നമ്മളങ്ങനെ ചൂടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 2 സ്ലൈസും ഒന്ന് മെൽറ്റാവുക, അതായത് ഈ ഒരു ക്രീം ചീസ് ഇതിൽ ഒന്ന് മെൽറ്റായി കിട്ടുകയുള്ളു. ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ തന്നെ അത് അങ്ങോട്ട് മെൽറ്റായി കിട്ടും, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക, എന്നിട്ട് ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം.
അപ്പോൾ ഇവിടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ മൊസറെല്ലാം കൂടി ആഡ് ചെയ്യാം കേട്ടോ. മൊസറെല്ല ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് അതുങ്ങളെ വലിഞ്ഞിട്ട് നല്ലൊരു ടെക്സ്ചറാണ് നമുക്ക് കിട്ടുക. പക്ഷേ നമ്മൾ ഈ ഒരു കുനാഫ ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഇത് കിട്ടൂല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ന്യൂട്രലാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ന്യൂട്രല ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഒരുപാട് ഫ്ലേവറൊക്കെ ഇപ്പോൾ കുനാഫയിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 50 ഗ്രാം ബട്ടറാണ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് സാൾട്ടഡ് ബട്ടറാണ്. അപ്പോൾ 50 ഗ്രാമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിന് ഡബിൾ ബോയിലും മെത്തേഡിലോ അല്ലാന്നുണ്ടെങ്കിൽ നോർമലായിട്ടുള്ള മെത്തേഡിലോ മെൽറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഡോയിൽക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓരോ നൂലിലും ഈ ഒരു ബട്ടറിൻ്റെ മിക്സ് ആവണം കേട്ടോ. ആ രീതിയിൽ വേണം അതിനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ബട്ടർ മാറ്റി വെച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ടിന്നിലൊക്കെ ഒന്ന് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് ബട്ടർ അവിടെ മാറ്റി വെച്ചിട്ടുള്ളത് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു യെല്ലോ കളറായി വരും നമുക്കപ്പോൾ ഈ ബട്ടർ ആയതിൻ്റെ ശേഷം കേട്ടോ. എന്നിട്ട് കുറച്ച് ബട്ടർ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് വെച്ചിട്ട് ഈ ഒരു ടിന്നിനെ നമ്മൾ ഗ്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് 8 ഇഞ്ചിലുള്ള ഒരു ബേക്കിംഗ് ടിന്നാണ് കേട്ടോ. അപ്പോൾ 8 ഇഞ്ച് സൈസാണ്. ഇപ്പോൾ നമ്മൾ ഫുള്ള് കുനാഫ എന്ന് പറയുന്നത് 8 ഇഞ്ച് സൈസാണ്. അപ്പോൾ ഇതിനൊന്ന് ഗ്രീസ് ചെയ്തതിൻ്റെ ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. ബട്ടർ പേപ്പറിന് റൗണ്ടിൽ തന്നെ കട്ട് ചെയ്യുക കേട്ടോ. കട്ട് ചെയ്തിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ അല്ലാന്നുണ്ടെങ്കിൽ സ്ക്വയറൊക്കെ ആക്കിയിട്ട് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷേപ്പ് മാറും എടുക്കുന്ന സമയത്ത്. അപ്പോൾ റൗണ്ടിൽ തന്നെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് ലെയറായിട്ട് നമുക്ക് ഈ ഒരു കുനാഫിൻ്റെ ഡോ വെച്ച് കൊടുക്കുക കേട്ടോ. ഈ ബട്ടറൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഡോ ഇല്ലേ, അതൊന്ന് ഫസ്റ്റ് ലെയറായിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ടില്ല, ഒരു ഗ്യാപ്പും ഇല്ലാണ്ട് ഒന്ന് കൈയിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് സെൻറ്ററിലൊന്നും എവിടെയും ഗ്യാപ്പ് വരരുത് കേട്ടോ. കാരണം നമ്മൾ ഫില്ലിങ്സ് കൊടുക്കുന്ന സമയത്ത് ഫില്ലിങ്സ് പുറത്തേക്ക് അപ്പോൾ ലീക്കായി പോവും. അപ്പോൾ നമ്മൾ മറിച്ച് ഇങ്ങോട്ട് പാത്രത്തിലേക്ക് മറിച്ച് കൊടുക്കുന്ന സമയത്ത് ആ ഗ്യാപ്പിൽ കൂടെ ഒക്കെ പുറത്തേക്ക് ഫില്ലിങ്സ് പോകും കേട്ടോ. അപ്പോൾ അതാണ് പിന്നെ അത് കാണാൻ അത്ര നീറ്റായിട്ട് നമുക്ക് തോന്നില്ല. അപ്പോൾ എല്ലാ ഭാഗം ഒന്ന് ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് കുനാഫിൻ്റെ ഡോനെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് ഫില്ലിങ്സ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫില്ലിങ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫില്ലിങ്സ് ഇപ്പോൾ ഇവിടെ ചൂടാറിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഞാൻ കുറച്ച് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. റോസ് വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആസിൻ്റെ ആ ഒരു ഫ്ലേവറും അതുപോലെ സ്മെല്ലും എല്ലാം കറക്റ്റിന് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ചൂടാറിയതിൻ്റെ ശേഷം വേണം റോസ് വാട്ടർ ആഡ് ചെയ്യാൻ. ആദ്യം തന്നെ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഫില്ലിങ്സ് ഇവിടെ ഒന്നുകൂടി ടൈറ്റായി വന്നിട്ടുണ്ട് ചൂടാറിയപ്പോൾ. അപ്പോൾ ഒന്നും കൂടി മധുരമൊക്കെ ഒന്ന് കറക്റ്റാണോ എന്നൊക്കെ ഒന്ന് നോക്കിയതിൻ്റെ ശേഷം ഇത് ഞാനിതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് ഇതെല്ലാം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫില്ലിങ്സ് കൊടുത്തതിൻ്റെ ശേഷം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് തലപ്പത്തേക്ക് പോകരുത് കേട്ടോ. അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ടിന്നിൽ നിന്ന് ലീക്കായി പോവും. ലീക്കായാൽ ഇത് നമ്മൾ പാത്രത്തിൽ നിന്ന് മാറ്റുന്ന സമയത്ത് അത് നമുക്ക് ആ ഒരു ലീക്കായ കാരണം അവിടെ ഒട്ടിപ്പിടിക്കും. പിന്നെ അത് കറക്റ്റിനെ നമുക്ക് കിട്ടൂല കേട്ടോ. അപ്പോൾ എന്നിട്ട് അതിൻ്റെ ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുനാഫിൻ്റെ ഇട്ടോ ബാക്കിയുള്ളതും കൂടി വെച്ച് കൊടുക്കുകയാണ്, അടുത്ത ലെയറ പോലെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇവിടെ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിന് എവിടെയും ഗ്യാപ്പ് ഇല്ലല്ലോ എന്നുള്ളതൊന്ന് കറക്റ്റിന് നോക്കണം. എല്ലാം ഒന്ന് കറക്റ്റ് ഒരേ ഷേപ്പിൽ തന്നെ ഹൈറ്റ് എല്ലാം ഒന്ന് ലെവൽ ചെയ്തതിൻ്റെ ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കട്ടോ. ഒരുപാട് പ്രസ് ചെയ്യരുത്, അപ്പോൾ ഉള്ളിൽ കൊടുത്ത ഫില്ലിങ്സ് പുറത്തേക്ക് വരും. എന്നിട്ട് നന്നപോലെ ഒന്ന് ലെവൽ ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഇതിനൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഓവനിലല്ല ഞാൻ ഈ ഒരു കുനാഫിൻ്റെ ഡോ ചെയ്യണത്, ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ. ബാക്കി വന്നതിന് നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഗ്യാസിൽ ചെറിയൊരു കട്ടിയുള്ളൊരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിത് നോർമലായിട്ട് കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കണ പോലെ തന്നെയാണ് ഗ്യാസ് സ്റ്റോപ്പിൽ ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മണലാണ് ആഡ് ചെയ്ത് കൊടുക്കുക. മണൽ വെച്ചതിൻ്റെ ശേഷം നമ്മളിതിൻ്റെ മുകളിലേക്കായിട്ട് റിങ് വെച്ച് കൊടുക്കണം കേട്ടോ. റിങ് ഇല്ലാണ്ട് നമ്മൾ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഡയറക്റ്റ് ആ ഒരു പാത്രം മണലിൽ ആയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് അടിഭാഗം കരിയും. അപ്പോൾ അതുകൊണ്ട് റിങ് വെച്ചിട്ട് വേണം വെച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു റിങ് എടുത്തിട്ടുണ്ട്, അത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് വേണം നമ്മൾ നേരത്തെ ആക്കിയിട്ടുള്ള ആ ഒരു കുനാഫിൻ്റെ പാത്രം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിനെ ഈ ഒരു വലിയ പാത്രമില്ലേ, ആ പാത്രത്തിനെ വേണം അടച്ച് വെക്കാൻ കേട്ടോ. കുനാഫിൻ്റെ പാത്രം അങ്ങനെ ഓപ്പൺ ആയിട്ട് തന്നെ ഇരുന്നോട്ടെ. എന്നിട്ട് ഏറ്റവും ടോപ്പായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ എയറൊന്നും പുറത്തേക്ക് പോവാത്ത രീതിയിൽ വെക്കുക. എന്നാലും എയർ പോയി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് പിന്നെ ഒരു 10-15 മിനിറ്റ് മതി കേട്ടോ. ഒരുപാട് നല്ല ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിൽ വേണം ഇട്ടെടുക്കാൻ. അപ്പോൾ ഒരു 15 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇതിൻ്റെ അടിഭാഗം മുരിഞ്ഞ് വന്നിട്ടുള്ളത് കാണാമല്ലോ. മുകൾ ഭാഗം മുരിഞ്ഞിട്ടുണ്ട്, പക്ഷേ കളർ മാറൂല.
മുകൾ ഭാഗത്ത് കളറ് ചേഞ്ച് ആവില്ല, അടിഭാഗം കളറ് ചേഞ്ച് ആയിട്ടുണ്ടാവും. അപ്പം വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഇതിനെ ഒന്നും മറിച്ചിട്ട് കൊടുക്കുക, വേറെ പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഇട്ടാൽ. അപ്പം ഞാൻ അങ്ങനെ ചെയ്യാറില്ല, മുകൾ ഭാഗം മാത്രം നമുക്കൊരു ഡാർക്ക് കളർ കിട്ടിയാൽ മതി, മറ്റു ഭാഗം തന്നെ മുരിഞ്ഞിട്ടുണ്ടെങ്കിലും കളർ മാറൂല കേട്ടോ. അപ്പം ഞാനിതിനെ സെയിൽ ചെയ്യണത് ഇതുപോലത്തെ ഒരു പാത്രത്തിൽ വെച്ചിട്ടാണ് സെയിൽ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഇതിനെ നേരെ ഈ പാത്രത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങോട്ട് കമഴ്ത്തി കൊടുക്കാറാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാനിതിവിടെ കമഴ്ത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫോണ് കയ്യിലുള്ള കാരണം എനിക്കതിങ്ങനെ എടുക്കണത് കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ സൈഡൊന്ന് വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതുപോലെ മറിച്ചിടുന്ന സമയത്ത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടൂട്ടെ. ബട്ടർ പേപ്പർ താഴെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പടിയൊന്നും ഒട്ടി പിടിച്ചിട്ട് ഒന്നുമില്ല കേട്ടോ. നല്ല കറക്റ്റിന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് പിസ്ത പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് തരിയായിട്ട് പൊടിച്ചു കൊടുത്തിട്ടില്ല, ഒന്ന് ക്രഷ് ആയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലേക്കായിട്ട് തന്നെ സാഫ്രോൺസും കുറച്ച് ഇട്ട് കൊടുക്കണം. പിന്നെ റോസ് പെറ്റൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ റോസ് പെറ്റൽസും കൂടി കുറച്ച് കൂടി ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ റോസ് പെറ്റൽസ് കയ്യിലില്ല, അതുകൊണ്ട് ഞാനിവിടെ സാഫ്രോൺസ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇതിൽക്ക് വേണ്ട സിറപ്പ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. സിറപ്പ് എനിക്ക് വീഡിയോ കാണിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു സിറപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽക്ക് 4 ടേബിൾ സ്പൂണ് അല്ലെങ്കിൽ 1-5 ടേബിൾ സ്പൂണ് ഷുഗർ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ എന്നിട്ട് അതിന് ശേഷം അതിൽക്കൊരു ടീസ്പൂണോളം ലെമൺ ജ്യൂസും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയതിൻ്റെ ശേഷം ഒന്ന് തിക്കായി വരും. അതാണ് നമ്മൾ ഈ ഒരു സിറപ്പ് കിട്ടുക. അപ്പോൾ നമ്മൾ കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുനാഫ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു കുനാഫ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ സെയിൽ ചെയ്യണ ഇതേ സെയിം റെസിപ്പി തന്നെയാണ് സെയിൽ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും. അതുപോലെ തന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുനാഫിൻ്റെ റെസിപ്പി പ്രത്യേകം ഇടണം എന്നുള്ളത്. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും. അതുപോലെ ഹെൽപ്ഫുൾ ആയിക്കണമെന്നുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.